എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? അപ്പോൾ ഇന്ന് നമ്മുടെ ഇപ്പം സലാലയത്തൊക്കെ സീസണൊക്കെ ഇപ്പം സ്റ്റാർട്ടായി. അപ്പം നമ്മളിന്ന് പോണ ഫിഷിംഗ് ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂ ഫിഷിനെ പിടിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇന്ന് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. കാരണം അത് കൊല്ലത്തിൽ ഒന്നാണ് നമുക്ക് അതിൻ്റെ ഒരു ആക്ടിവിറ്റി നമുക്ക് കിട്ടുള്ളൂ. ഈ ഫിഷ് അങ്ങനെ വേറെ ഉള്ള സ്ഥലങ്ങളിലൊന്നും അങ്ങനെ നമ്മളങ്ങനെ കാണാറില്ല. ഇതങ്ങനെ കൂടുതലായിട്ടും നമ്മുടെ സലാല ഏരിയയിലാണ് ഇത് കൂടുതലായുള്ളത്. അത്യാവശ്യം നല്ല സൈസുള്ള ഫിഷാണിത്. ഒരു 5 കിലോ 7 കിലോ 10 കിലോ ഒക്കെ തൂക്കം വരുന്ന നല്ല ഫൈറ്റുള്ള ഒരു ഫിഷാണ്. എന്ന് പറഞ്ഞാൽ GT പോലെ ഉള്ള ഫൈറ്റിംഗ് അല്ല, എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡായിട്ടുള്ള ഹാർഡ് ഫൈറ്റ് തരുന്ന ഒരു ഫിഷാണ്. സാധാരണ നമ്മുടെ ഒരു ചെറിയ ലൂറിലോ അല്ലെങ്കിൽ ഒരു ചെറിയ ജിഗിലൊന്നും ഒതുങ്ങാത്ത ഒരു ഫിഷാണത്. അങ്ങനെ നല്ല സൈസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഉപയോഗിക്കുന്ന ഫ്ലൂറോ കാർബൺ അല്ലെങ്കിൽ നമ്മുടെ ലീഡർ ലൈൻസ് നല്ല ഒരു 60 LB മേലെയുള്ള ഫ്ലൂറോ കാർബൺ അല്ലെങ്കിൽ ലൈനുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിതിനെ ഉക്കപ്പ് ചെയ്ത് കരയത്തേക്ക് കയറ്റാൻ പറ്റുള്ളൂ. ഭയങ്കര ഹാർഡ് ഫൈറ്റ് തരുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഫിഷ് ഉക്കപ്പ് ആകാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഇന്ന് ഞങ്ങൾ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി ഒരു ട്രിപ്പിന് വേണ്ടി ഞങ്ങൾ ഇവിടെ സ്പോട്ടിൽ വന്നിട്ടുണ്ട്. സാധാരണയുള്ള ചെറിയ റീൽസ് ഒന്നും പോരാ, അത്യാവശ്യം നല്ല റീല്, അത്യാവശ്യം നല്ല ഒരു ഹെവി ഫിഷിങ്ങിലുള്ള ടൈപ്പുള്ള ഫിഷിംഗ് റോഡുകളും അതുപോലെ തന്നെ റീലുകളും അതുപോലെ തന്നെ ബ്രൈഡഡ് ലൈൻ ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ഒരു 60 LB 65 LB വരുന്ന ലൈൻസ് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതങ്ങനെ പെട്ടെന്ന് ഉക്കപ്പായാൽ തന്നെ ഇവനിങ്ങനെ ചാടി കുടഞ്ഞു കഴിഞ്ഞാൽ അണ്ണുക്കാനുള്ള ചാൻസും ഈ ഒരു ഫിഷ് വളരെ കൂടുതലാണ്. ഇത് 10 സ്ട്രൈക്ക് കിട്ടിയാൽ ഒരു 8 എണ്ണം ഒക്കെയാണ് നമുക്ക് അടുപ്പിക്കാൻ പറ്റുള്ളൂ. ഈ ഫിഷിന്റെ പല്ല് ഭയങ്കര സ്ട്രോങ് ഉള്ള പല്ലാണ്. അത് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അതിനു വേണ്ടിയിട്ട് നമ്മുടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫ്ലൂറോ കാർബൺ ഇല്ലെങ്കിൽ നമ്മുടെ ലൈനുകൾ ലീഡർ ലൈൻസ് ഒക്കെ നല്ല സ്റ്റീൽ വയർ ആണ് ഇപ്പം ഞാൻ പ്രിഫർ ചെയ്യുക. കാരണം അടുത്തുള്ള കല്ലിലൊക്കെ തട്ടി ഒരയാനുള്ള ചാൻസും അതുപോലെ തന്നെ ഫിഷ് കടിച്ചു പൊട്ടിക്കാനുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് നേരെ നമ്മുടെ വീഡിയോസിലേക്ക് പോകാം. അങ്ങനെ ഒരു അടിപൊളി സ്ട്രൈക്ക് നമ്മുടെ ജീവിന് കിട്ടിയിരിക്കുകയാണ്. ഇതാണ്ടോ നല്ലൊരു സ്ട്രൈക്കാണ് പുള്ളിക്ക് കിട്ടിയിരിക്കുന്നത്. യെസ്, നല്ലൊരു സ്ട്രൈക്കാണ് കിട്ടിയിരിക്കുന്നത്. ലൈൻ ടൈറ്റാക്കി പിടി, ലൈൻ ടൈറ്റാക്കി പിടിയേ. നിങ്ങളെ റോഡ് അവിടെ വയ്ക്കും, റോഡ് അവിടെ വയ്ക്കും. ഇറങ്ങണ്ട 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 ഇറങ്ങണ്ട. പറ്റണ പറ്റണ പറ്റണ. കയറ്റിക്കോ കയറ്റിക്കോ കയറ്റിക്കോ. ടൈറ്റ് ടൈറ്റ് ടൈറ്റ്. ലൈൻ നോക്ക്, ലൈൻ നോക്ക്, നോക്കി 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 നോക്കി. ഇല്ല അതുകൊണ്ട് കയറിക്കോളൂ, മീൻ കയറിക്കോളൂ. നോക്ക് നോക്ക്. പൊളിയാ പൊളി പൊളിയാ. അടി എന്താ അടി പൊളി അടി പൊളി. യെസ്, നമ്മുടെ ജീവിൽ ഫസ്റ്റ് തകർത്ത്. അങ്ങനെ ഒന്നാമത്തേന് നമ്മൾ കരത്ത് കയറ്റി. അടിപൊളി. ഡ്രാഗിൽ കളിക്കണ്ട, കേട്ടേ.
നമ്മുടെ ഫിഷ് അറ്റാക്ക് ചെയ്താണോ ഫിഷ് അറ്റാക്ക് ചെയ്താണോ നമ്മുടെ കയ്യിൽ താങ്ക് യു ഗേസ് നല്ലൊരു സ്ട്രൈക്ക് കിട്ടിയിരിക്കണം ആവേശം കാണിക്കട്ടെ മെല്ലെ 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 വെയിറ്റ് 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 ഒന്നും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട ആ ദുഃഖായിട്ട് പോരെ 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 ഓപ്പർ കളിക്കും ഓപ്പർ ഫുൾ അകത്താ ആസാല വായിക്കകത്താ ഓപ്പർ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എന്റെ ലൈൻ എടുക്കും
അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും ഫിഷിങ്ങിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി അതിവേഗം നമുക്ക് കണ്ടുമുട്ടാം എല്ലാവർക്കും.